കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് സീസൺ 4 മലയാളം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ പ്രൗഢ ഗംഭീരത്തോടു കൂടി തന്നെയാണ് ഈ ഷോ ആരംഭിച്ചത്. ലാലേട്ടൻ്റെ ആ ഒരു വരവും എല്ലാം കൊണ്ടും വളരെ കളർഫുൾ തന്നെയായിരുന്നു. പക്ഷേ ഇതിലെ കണ്ടസ്റ്റൻസിലോട്ട് കടക്കുമ്പോൾ അത് എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ടോട്ടലി 17 മത്സരാർത്ഥികളാണ് ഈ സീസണിൽ മത്സരിക്കാനായിട്ട് തുടക്കത്തിലേ എത്തിയിരിക്കുന്നത്. അതിൽ പലരെയും അറിയാവുന്നതും അതുപോലെ തന്നെ മറ്റു ചിലരെ അറിയാത്തവരായിട്ടുമുണ്ട്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ 3 സീസൺ അപേക്ഷിച്ച് 4 സീസണിൽ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കണ്ടസ്റ്റൻസിനെ നോക്കുമ്പോഴത്തേക്കും അത്രത്തോളം വ്യത്യസ്തതയൊന്നും തോന്നുന്നില്ല. ഇതിലെ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ള നവീൻ അറയ്ക്കൽ, ജാനകി സുധീർ, ലക്ഷ്മി പ്രിയ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ധന്യാമേരി വർഗീസ്, ശാലിനി നായർ, ജാസ്മിൻ എം മൂസ, കുട്ടി അഖിൽ, ടൈസി ഡേവിഡ്, റോൺസൺ വിൻസെൻറ്റ്, നിമിഷ പി എസ്, അശ്വിൻ വിജയ്, അപർണ മൽബറി, സൂരജ് എ, മുഹമ്മദ് ബ്ലസ്ലി, ദുൽഷ പ്രസന്നൻ, സുചിത്ര നായർ. ഈ 17 പേരിൽ സത്യത്തിൽ പ്രഡിക്ഷൻ ലിസ്റ്റിനെ മറികടക്കുന്ന തരത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പലരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സത്യത്തിൽ ഇവർക്ക് ബിഗ് ബോസിൽ എത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അത് കണ്ടറിയാൻ സാധിക്കത്തുള്ളൂ. കാരണം തുടക്കത്തിൽ ഒരു വമ്പൻ മത്സരാർത്ഥികൾ എന്നൊന്നും വിലയിരുത്താനായിട്ട് സാധിക്കത്തില്ല. അത് വരും ദിവസങ്ങൾ മാത്രമേ ഇവരുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി, അതുപോലെ തന്നെ ടാസ്കിൽ ഇവർ കളിക്കുന്ന രീതികൾ, അതുപോലെ തന്നെ ആ ഹൗസ് ഉടനീളം ഇവരുടെ പെർഫോമൻസുകൾ എങ്ങനെയായിരിക്കും എന്ന് വിലയിരുത്തി തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസ് സീസൺ 4 ഇനി വരുന്ന 100 ദിവസത്തെ കാഴ്ച. സത്യത്തിൽ നമ്മൾ സീസൺ 1, സീസൺ 2, സീസൺ 3 എന്നീ സീസൺ നോക്കുവാണെങ്കിൽ ഈ സീസൺ 4 വന്ന കണ്ടസ്റ്റൻസ് ആ ഒരു തരത്തിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും തുടക്കമല്ലേ, ഇനിയും ദിവസങ്ങൾ ഒരുപാട് കിടക്കുകയില്ലേ. അതിനുള്ളിൽ ഇവർക്ക് എത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് അല്ലേ, ഒരു ചെറിയ തീപ്പൊരി മതിയല്ലോ ആളി കത്താനായിട്ട്. അത് എപ്പോൾ സംഭവിക്കുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മത്സരാർത്ഥികൾ, ഈ 17 എന്ന മത്സരാർത്ഥികൾ ഇത് ഫിനിഷായിട്ടുള്ള കാര്യമല്ല. ഇനിയും മത്സരാർത്ഥികൾ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരും എന്നത് ഉറപ്പാണ്.